വളർന്നു വരുന്ന ചൈന പാകിസ്ഥാൻ സമ്മർദ്ദങ്ങൾക്കിടയിൽ ഇന്ത്യയുടെ പദ്ധതികൾക്ക് തടസ്സമുണ്ടാകുന്നോ എന്നൊരു സംശയം ഇപ്പോൾ ഉയർന്നു വരുന്നുണ്ട്. ഇന്ത്യയുടെ ഏറ്റവും നിർണായകമായ അന്തർവാഹിനി പദ്ധതിയായ പ്രൊജക്ട് 75 അല്ലെങ്കിൽ P75 പ്രധാന മാനദണ്ഡം പാലിക്കുന്നതിൽ സാധ്യതയുള്ള വിദേശ വെണ്ടർമാർ നേരിടുന്ന വെല്ലുവിളികൾ കാരണം പുതിയ കാലതാമസം നേരിടുകയാണ് എന്ന വിവരം പുറത്തു വന്നു കഴിഞ്ഞു. ജർമ്മൻ സ്ഥാപനമായ TKMS പ്രാരംഭ താൽപര്യം പദ്ധതിക്ക് ഊന്നൽ നൽകിയപ്പോൾ സ്പെയിനിലെ നവാന്തിയ മാനദണ്ഡങ്ങൾ പാലിക്കുന്നതിൽ തടസ്സങ്ങൾ നേരിടുകയാണ്. 43,000 കോടിയുടെ P7 കീഴിൽ ഒരു സംയുക്ത സംരംഭത്തിലൂടെ മികച്ച സെൻസറുകളും ആയുധങ്ങളും AIP ഉള്ള 6 നൂതന പരമ്പരാഗത അന്തർവാഹിനികൾ നിർമ്മിക്കാനാണ് ഇന്ത്യ ലക്ഷ്യമിടുന്നത്. AIP അതായത് എയർ ഇൻഡിപെൻഡന്റ് പ്രൊപ്പൽഷൻ ഒരു അന്തർവാഹിനിയെ കൂടുതൽ നേരം വെള്ളത്തിനടിയിൽ നിൽക്കാൻ അനുവദിക്കുന്നു. AIP ക്ലോസ് ഒരു നിശ്ചിത തലത്തിലുള്ള സാങ്കേതിക വിദ്യയും ആവശ്യപ്പെടുന്നുണ്ട്. AIP മാനദണ്ഡങ്ങൾ പാലിക്കാനുള്ള സ്പെയിനിലെ നവാന്തിയുടെ പോരാട്ടം P75 കാര്യമായ ഒരു തടസ്സമുണ്ടാക്കുന്നുണ്ട്. P75 തന്ത്രപരമായ പ്രത്യാഘാതങ്ങളുണ്ട്. പ്രത്യേകിച്ചും ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ചൈനയുടെ വർദ്ധിച്ചു വരുന്ന അന്തർവാഹിനി സാന്നിധ്യവും പാകിസ്ഥാൻ ത്വരിതപ്പെടുത്തിയ ഏറ്റെടുക്കലും കണക്കിലെടുക്കുമ്പോൾ ഇവിടെ ഏറ്റവും പ്രാധാന്യത്തോടെ നോക്കിക്കാണേണ്ടത് അന്തർവാഹിനി കപ്പൽ ആധുനികവൽക്കരിക്കാനുള്ള ഇന്ത്യയുടെ നീക്കം അടിയന്തരമാണ് എന്നതാണ്. കാരണം ഇന്ത്യയുടെ നിലവിലെ കപ്പലുകൾ മാറ്റേണ്ട, കൂടുതൽ ആധുനികവൽക്കരിക്കേണ്ട സമയം കഴിഞ്ഞുപോയി അല്ലെങ്കിൽ അതിന്റെ സമയം അതിക്രമിച്ചിരിക്കുന്നു എന്ന് വേണം പറയാൻ. ഇന്ത്യൻ നാവികസേനയുടെ ആക്രമണ അന്തർവാഹിനികളെല്ലാം ഡീസൽ ഉപയോഗിച്ച് പ്രവർത്തിക്കുന്നു. 1980s ഇരുപത്തിയൊന്നായിരുന്നത് ഇപ്പോൾ 16 കുറഞ്ഞു. P75 വിജയം ഇന്ത്യൻ നാവികസേനയുടെ അണ്ടർവാട്ടർ കഴിവുകൾ വർദ്ധിപ്പിക്കുകയും പ്രാദേശിക ഭീഷണികൾക്കെതിരെ രാജ്യത്തിന്റെ തന്ത്രപരമായ പ്രതിരോധ ലക്ഷ്യങ്ങളെ പിന്തുണയ്ക്കുകയും ചെയ്യും എന്നതാണ് മനസ്സിലാക്കേണ്ടത്. 90s അവസാനത്തിൽ ആരംഭിച്ച P75 ഒരുപാട് ഉയർച്ച താഴ്ചകളിലൂടെ കടന്നുപോയി. കഴിഞ്ഞ വർഷം ജൂണിൽ TKMS മുംബൈ ആസ്ഥാനമായുള്ള മെസഗോൺ ഡോക്ക് ഷിപ്പ് ബിൽഡേഴ്സ് ലിമിറ്റഡുമായിട്ട് കൈകോർത്തപ്പോൾ ഈ അന്തർവാഹിനികൾ നിർമ്മിക്കാൻ L&T നവന്റിയുമായി കൈകോർത്തു. ഒടുവിൽ TKMS നവന്റിയും ബിഡുകൾ സമർപ്പിച്ചു. അതിനുള്ള സമയപരിധി 2023 ജൂലൈയിൽ അവസാനിച്ചു എന്നതാണ് മനസ്സിലാക്കേണ്ടത്. അന്തർവാഹിനി നിർമ്മാതാക്കൾക്ക് അനുയോജ്യമല്ലാത്ത ഇന്ത്യൻ നാവികസേനയുടെ പ്രത്യേകതകൾ കാരണം P75 മോശം അവസ്ഥയിലേക്ക് നീങ്ങിയെന്നും പറയുന്നുണ്ട്. കഴിഞ്ഞ മാസം ഇന്ത്യൻ നാവികസേനയുടെ ഒരു സംഘം ജർമ്മൻ അന്തർവാഹിനികളുടെ ഫീൽഡ് മൂല്യനിർണ്ണയ പരീക്ഷണങ്ങൾ നടത്തിയിരുന്നു. ഇപ്പോൾ ജർമ്മൻ ഗവൺമെന്റിന്റെ പിന്തുണയുള്ള TKMS ആണ് P75 കരാർ പിടിച്ചെടുക്കുന്നതിൽ മുൻനിരയിലുള്ളത്. ഈ വർഷം ആദ്യം TKMS MDL P75 പ്രകാരം അന്തർവാഹിനികൾ നിർമ്മിക്കുന്നതിൽ സഹകരിക്കുന്നതിനുള്ള ധാരണാപത്രത്തിൽ ഒപ്പുവച്ചു എന്നതും എടുത്തു പറയണം. HDWയുമായുള്ള അന്തർവാഹിനി കരാർ മുങ്ങിപ്പോയതിനു ശേഷം 4 പതിറ്റാണ്ടുകൾക്ക് ശേഷം ഇന്ത്യക്കായിട്ട് അന്തർവാഹിനി നിർമ്മാണത്തിലേക്ക് ജർമ്മനിയുടെ തിരിച്ചുവരവ് എന്നതും ഈ ഒരു സാഹചര്യത്തിൽ എടുത്തു പറയണം. ജർമ്മൻ കപ്പൽ നിർമ്മാണ കമ്പനിയായ HDW ഇന്ത്യൻ നാവികസേനയ്ക്കായി 4 ശിശുമാർ ക്ലാസ് ഡീസൽ ഇലക്ട്രിക് അന്തർവാഹിനികൾ വികസിപ്പിച്ചെടുത്തിരുന്നു. ജർമ്മനിയിലെ കീലിൽ കമ്പനി ആദ്യത്തെ 2 അന്തർവാഹിനികൾ നിർമ്മിച്ചു. ബാക്കിയുള്ള 2 1986-ലും 1994-ലും ഇടയിൽ മുംബൈയിൽ MDSL നിർമ്മിച്ചതാണ്. തുടർന്ന് ഇടപാടിൽ വൻതോതിലുള്ള ക്രമക്കേട് ആരോപണത്തെ തുടർന്ന് HDWനെ ഇന്ത്യയിൽ കരിമ്പട്ടികയിൽ ഉൾപ്പെടുത്തി. 2004 HDW TKMS വാങ്ങി. ഒടുവിൽ ഇന്ത്യൻ നാവികസേനയുടെ അഭ്യർത്ഥനയെ തുടർന്ന് സർക്കാർ കരിമ്പട്ടിക ടാഗ് പിൻവലിക്കുകയായിരുന്നു. ജർമ്മൻ ചാൻസലർ ഒലാഫ് ഷോൾസിന്റെ സോഷ്യൽ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ നേതൃത്വത്തിലുള്ള ഗവൺമെന്റ് ഇന്ത്യയുടെ വളരുന്ന ആഗോള നിലവാരത്തെക്കുറിച്ച് വളരെ ബോധവാന്മാരാണ് എന്നതാണ് മറ്റൊരു കാര്യം. കൂടാതെ ഇന്ത്യൻ പ്രതിരോധ വിപണിയിൽ തങ്ങളുടെ സാന്നിധ്യം വിപുലീകരിക്കാനും റഷ്യൻ ആയുധങ്ങളിലുള്ള ഇന്ത്യയുടെ ഉയർന്ന ആശ്രിതത്വം കുറയ്ക്കാനും ലക്ഷ്യമിട്ട് തന്ത്രപരമായി നീക്കങ്ങൾ നടത്തുന്നുവെന്നും പറയപ്പെടുന്നുണ്ട്. കഴിഞ്ഞ മാസം മാത്രമാണ് ജർമ്മൻ സർക്കാർ ഇന്ത്യയിലേക്കുള്ള ചെറുകിട ആയുധങ്ങൾ വിൽക്കുന്നതിനുള്ള നിയന്ത്രണങ്ങൾ നീക്കിയത് എന്നതും അടിവരയിട്ട് പറയണം. ഇന്ത്യൻ മഹാസമുദ്ര മേഖലയിൽ ചൈന പരമ്പരാഗതവും ആണവ അന്തർവാഹിനികളും ഇടയ്ക്കിടെ വിന്യസിച്ചുകൊണ്ടിരിക്കുന്ന ഇക്കാലത്ത് ഇന്ത്യൻ നാവികസേനയുടെ വെള്ളത്തിനടിയിലുള്ള കഴിവുകൾ അടിയന്തരമായി വർദ്ധിപ്പിക്കേണ്ടതുണ്ട് എന്നാണ് നാവിക വിദഗ്ധർ പറയുന്നത്. 65-ലധികം അന്തർവാഹിനികളുള്ള ചൈനയാണ് ഏറ്റവും വലിയ ഭീഷണിയെങ്കിൽ പാകിസ്ഥാന്റെ ചെറിയ നാവികസേന പോലും അതിവേഗ ഏറ്റെടുക്കലുമായി ഇന്ത്യയെക്കാൾ മുന്നിലാണ്. കഴിഞ്ഞ മാസം വുഹാൻ കപ്പൽശാലയിൽ പാകിസ്ഥാൻ നാവികസേനയ്ക്കായി 8 ഹാങ്ങർ ക്ലാസ് അന്തർവാഹിനികളിൽ ആദ്യത്തേത് ചൈന പുറത്തിറക്കിയിരുന്നു. ശേഷിക്കുന്ന 4 അന്തർവാഹിനികൾ ടെക്നോളജി കൈമാറ്റ കരാറിന് കീഴിൽ പാകിസ്ഥാനിലെ കറാച്ചി ഷിപ്പ് യാർഡ് ആൻഡ് എഞ്ചിനീയറിംഗ് വർക്ക്സ് ലിമിറ്റഡിൽ നിർമ്മിക്കും. പാക് നാവികസേന 2028-ഓടെ അന്തർവാഹിനികളെ തങ്ങളുടെ കപ്പലിൽ ഉൾപ്പെടുത്താനാണ് പദ്ധതിയിടുന്നത്. അപ്പോൾ ഇതിനെ തുരത്താൻ പാകിസ്ഥാനും ചൈനയ്ക്കും കനത്ത മറുപടി കൊടുക്കാൻ ഇന്ത്യ കൂടുതൽ വിപുലമായ നീക്കങ്ങൾ നടത്തേണ്ടതുണ്ട്. അണിയറയിൽ വമ്പൻ പദ്ധതികൾ തന്നെയാണ് ഇന്ത്യ തയ്യാറാക്കുന്നത്.